ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണിപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഇതിലൊരാളിട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇതിൽ ഏതാ കൂടിയ വിഷം. മനീഷ ചേച്ചിയുടെയും ദേവുവിൻ്റെയും ചിത്രങ്ങളാണ് ഇതിൽ ഇട്ടിരിക്കുന്നത്. ഇതൊരു ഒഫീഷ്യൽ ഗ്രൂപ്പാണെന്ന് ഓർക്കണം. ഈ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ തന്നെ ഇതുപോലൊരു പോസ്റ്റ് ഇട്ടിട്ട് അതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെ സൈബർ അറ്റാക്കിന് വിട്ടുകൊടുക്കുന്നത് ആക്ച്വലി ആരാണെന്ന് മനസ്സിലായില്ലേ? ഇത് ഈ ഒരു ചാനൽ തന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പാണ്. ഇതിൽ മത്സരാർത്ഥികളെ വിഷം എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടത് ഇവർ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. പാവം മത്സരാർത്ഥികളെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുത്തുകൊണ്ട് ഈ ചാനൽ കാണിച്ചിരിക്കുന്നത് വളരെ മോശം കാര്യമാണെന്ന് പറയാതെ വയ്യ. ഇതിനു മുമ്പുള്ള പല സീസണുകളിലും ഇതേപോലെ സൈബർ അറ്റാക്കിന് ഇട്ടുകൊടുക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവർ ഒരുപാട് അനുഭവിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതൊരു ഷോയാണ് പ്രേക്ഷകരെ. ഇതുപോലെ ദയവായിട്ട് അതിലുള്ള ഒരു മത്സരാർത്ഥികളെയും ഇത്രയും ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കരുത്. ഇവർ ഗെയിം കളിക്കുന്നത് നിങ്ങൾക്കിഷ്ടമില്ലെങ്കിൽ എന്താണ് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതികരിച്ചോളൂ. പക്ഷേ യാതൊരു റീസണുമില്ലാതെ ദയവായിട്ട് ഇതുപോലെയുള്ള വിഷമെന്നുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് വ്യക്തിഹത്യ നടത്തരുത്. അത് ഏറ്റവും വലിയ തെറ്റാണ്. ഇതിൽ ശോഭ എന്ന മത്സരാർത്ഥി സാഗറിനോട് ഓ അമ്മയുടെ അടുത്ത് പോയിരിക്കൂ, പാൽക്കുപ്പിയും വെച്ചോളൂ എന്ന് പറയുന്ന ആ വാക്ക് പിന്നീടൊരവസരത്തിൽ സാഗർ പാൽക്കുപ്പി വേണം എന്ന് ശോഭയോട് പറയുമ്പോൾ, ഇവിടെ അമ്മയും മോനും കളിക്കുന്നത് നിങ്ങളല്ലേ, അമ്മയോട് പാൽക്കുപ്പി ചോദിച്ചോളൂ എന്ന് ശോഭ പറയുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു അമ്മയും മോനും ഗെയിം സ്ട്രാറ്റജി ആ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കളിക്കാത്ത മനീഷയെ വേദനിപ്പിച്ചു എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് മനീഷ ഈയൊരു അമ്മയും മോനും ഗെയിം സ്ട്രാറ്റജി എന്ന ശോഭ പറഞ്ഞത് നീ എന്തുകൊണ്ട് ചോദിച്ചില്ല സാഗറേ എന്ന് ചോദിച്ചത്. അത് എല്ലാവരുടെ മുമ്പിലുമാണ് ഇത് മനീഷ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സാഗറിനെ ഒരിടത്ത് മാറ്റി നിർത്തിക്കൊണ്ട് പോയി ഇങ്ങനെ നീ എന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചില്ല എന്ന് ആരും കേൾക്കാതെയല്ല പറഞ്ഞത്. കാരണം തൻ്റെ മനസ്സിലുണ്ടായ വിഷമം എല്ലാവരുടെ മുൻപിലും തന്നെയാണ് മനീഷ ചേച്ചി വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ സത്യസന്ധമായ ഒരു അമ്മ മകൻ ബന്ധത്തെക്കുറിച്ചാണ് നിങ്ങൾ അമ്മയും മകനും കളിക്കുവല്ലേ എന്ന രീതിയിൽ ശോഭ അപമാനിച്ചത്. ആർക്കായാലും ആ ഒരു സമയം വേദന ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബിഗ് ബോസ് ഈ ഷോ തുടങ്ങിയ അന്ന് മുതൽ തന്നെ വളരെ ശക്തമായും ബോൾഡായും എല്ലാ രംഗങ്ങളിലും, പാട്ടാണെങ്കിൽ പാട്ട്, ഡാൻസ് ആണെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ സ്കിറ്റ് ആണെങ്കിൽ സ്കിറ്റ്, എല്ലാ രീതിയിലും വളരെ അടിപൊളിയായിട്ട് ആ ഒരു ഗെയിമിൻ്റെ ഒരു നട്ടലായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് മനീഷ. ദയവായിട്ട് ഒരു വ്യക്തിയെ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തിഹത്യ നടത്താതിരിക്കുക. സീസൺ ടുവിലെ ആരിക്കൊക്കെതിരെ നടന്ന വ്യക്തിഹത്യകളും അവർ അനുഭവിച്ച വേദനകളുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതൊരു ഗെയിം ഷോയാണ്. അതിലെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും അവരെ മോശമായി ചിത്രീകരിക്കുന്നതിന് ഉപയോഗിക്കാതിരിക്കുക. ആ ഗെയിം കഴിയുന്നതോടുകൂടി ഇതെല്ലാം മാറിമറിയും. അതുകൊണ്ട് തന്നെ നമ്മൾക്കും നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെയുള്ളവരാണ്. അവരെക്കുറിച്ച് മറ്റുള്ളവർ ഇതുപോലെ പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുകൂടി ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇതുപോലെയുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ പാടുള്ളൂ എന്നാണ് മഴവിൽ മീഡിയയുടെ റിക്വസ്റ്റ്. ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് മത്സരാർത്ഥികൾ. അതുകൊണ്ട് തന്നെ പലതും അവരുടെ വായിൽ നിന്ന് വന്നേക്കാം. ഇപ്പോൾ പറഞ്ഞത് ചിലപ്പോൾ പിന്നീട് മറന്നുപോയേക്കാം. ഇതൊന്നും അവരുടെ തെറ്റല്ല എന്നൊരു തിരിച്ചറിവ് കൂടി നമ്മൾക്ക് വേണം. ഒരു തെറ്റും ചെയ്യാത്ത മനീഷ ചേച്ചിയെ ഇത്ര ക്രൂരമായിട്ട് അപമാനിക്കാൻ ബിഗ് ബോസ് മലയാളം ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള ആളുകൾ ഒരു പോസ്റ്റ് അപ്രൂവൽ കൊടുത്തു
എന്നത്. വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പേഴ്സണലി ഹേർട്ട് ചെയ്യുന്ന. ഇത് ഏഷ്യാനെറ്റിൻ്റെ ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഓരോരുത്തരും ആ ഒരു വീടിനുള്ളിൽ കഴിയുന്നത്. ആ റെസ്പെക്റ്റ് ഫേസ്ബുക്ക് ഓൺലൈൻ മീഡിയാസ് ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികൾക്കും നൽകണമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. ഇവരുടെ ഗെയിം സ്ട്രാറ്റജീസിനെ അനലൈസ് ചെയ്യുമ്പോൾ ദയവായിട്ട് അവർക്കുള്ള വ്യക്തിത്വത്തിന് ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് മാത്രം ചെയ്യുക എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പുറത്ത് ഇവരുടെ വീട്ടുകാരുണ്ട്, ഇവരുടെ മക്കളുണ്ട്, ഇവർക്കൊക്കെ ഒരുപാട് വേദനയായിരിക്കും. നിങ്ങൾ ഈ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സമ്മാനിക്കുക. അതുകൊണ്ട് തന്നെ ദയവായി ഷോയെ ഷോയായി കാണുക. അതിൽ പറയുന്ന കാര്യങ്ങളും ഗെയിം സ്ട്രാറ്റജീസും അത് അവിടുത്തെ മാത്രം കാര്യമാക്കി ആ ഒരു രീതിയിൽ മാത്രം അനലൈസ് ചെയ്യുകയും ക്രിറ്റിസൈസ് ചെയ്യുകയും ചെയ്യുക. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഒരു വേദന ഉണ്ടാക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്.